നമസ്കാരം. നമ്മൾ നാലാമത്തെ മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. ഇതിൽ നമ്മൾ കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൊസസ്സേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. 8086 നമ്മൾ പഠിച്ചു. 8086 തന്നെ ഉള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതിൻ്റെ ഫാമിലി തന്നെയുള്ള മറ്റ് പ്രൊസസ്സറുകളെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഒരു പ്രൊസസ്സർ ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത് IBM കോർപ്പറേഷനാണ്, അമേരിക്ക USAയിലുള്ള. അപ്പോൾ അവരുടെ ഫസ്റ്റ് പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഇൻ്റലിൻ്റെ 8088 എന്ന പ്രൊസസ്സർ അതിൻ്റെ CPU ആയിട്ട് യൂസ് ചെയ്തിരുന്നു. CPU എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ ആ CPUയിൽ ഉപയോഗിക്കുന്ന ഒരു IC, ഒരു മൈക്രോ പ്രോസസ്സറാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഉപയോഗിച്ച 8088 ആണ്. അപ്പോൾ അത് ശരിക്കും ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു അവിടെ നിന്ന്. കാരണം അങ്ങനൊരു യൂസേജ് വന്നപ്പോൾ തന്നെ എങ്ങനെ അതിനെ കൂടുതൽ ബെറ്റർ ആക്കാം, കാരണം അപ്പോൾ നമ്മൾ ആ ഒരു സിസ്റ്റം യൂസ് ചെയ്യുവാണ്, അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെ ബെറ്റർ ആക്കാം, പിന്നീട് പേഴ്സണൽ കമ്പ്യൂട്ടറിനുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾക്കറിയാം. ഓരോ വർഷം കഴിയും തോറും ഉണ്ടാകുന്ന അഡ്വാൻസ്മെൻ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന പുതിയ സോഫ്റ്റ്വെയർസ്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോസസ്സേഴ്സിലും മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പം കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോസസ്സർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേഗതയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഉള്ള i3 i5 പ്രോസസ്സറുകളെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള ഈ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഈ ICകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു 8086 എന്ന, അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്ന ആ ICയിൽ കൂടുതൽ അഡ്വാൻസ്മെൻറ്റുകൾ ഉണ്ടായത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസിലുള്ള ടെക്സ്റ്റിൻ്റെ പോർഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോട്ട് ചെയ്യണമെന്നുള്ള ആവശ്യമില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെറിയൊരു നോട്ടാക്കിയാൽ മതി. കാരണം ഇത് മിക്കവാറും ഈ നമ്മളിപ്പോൾ പഠിക്കുന്നത് ജസ്റ്റ് ഇൻട്രൊഡക്ഷനാണ്. ഇൻട്രൊഡക്ഷനിൽ നിന്ന് ചിലപ്പോൾ ഒരു മാർഗിനോ രണ്ട് മാർഗിനോ അല്ലെ മാക്സിമം ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാം. ഈ ഒരു പോർഷനിൽ നിന്ന് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് 1 മാർക്കിനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കേൾക്കുക നിങ്ങൾ. ഓക്കെ, ഇത് ഈ പോർഷനിൽ ടെസ്റ്റിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ നിങ്ങൾ വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇവിടെ കുറച്ച് പോയിൻറ്സ് കൊടുത്തിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇൻ മൈക്രോ പ്രോസസ്സേഴ്സ്. ഇപ്പം മൈക്രോ പ്രോസസ്സറിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ അത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയി എന്നൊക്കെ പറയുമ്പോൾ എന്താ അഡ്വാൻസ്മെൻ്റ്, എന്ത് മാറ്റമാണ്, എന്തൊരു മാറ്റം വന്നാലാണ് അതിനെ നമ്മൾ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത്, എന്തൊക്കെയാണ് ആ ഇമ്പ്രൂവ്മെൻ്റ്, ഇത് ചിലപ്പോൾ ചോദിക്കാം. ഇത് 4 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പം അതിന് ഒരു 5 പോയിൻ്റ്സ് ഉണ്ട്. അതായത് വേർഡ് ലെങ്തിലുണ്ടാകുന്ന ഇൻക്രീസ്. വേർഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വേർഡ് എന്ന് പറയുന്നത് 16 ബിറ്റാണ്. അപ്പോൾ അങ്ങനെ കൂടുതൽ ബിറ്റുകൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമ്പോൾ അതിനെ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയും. മെമ്മറി സ്പേസ്, കൂടുതൽ മെമ്മറി സ്പേസ് ഉണ്ടാകുമ്പോൾ അതിനെ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നതാണ്. രണ്ടാമത്തത് ഇൻക്രീസ് ദ ഇൻ്റർണൽ പെർഫോമൻസ് ആൻഡ് ക്ലോക്ക് റേറ്റിംഗ്. ക്ലോക്ക് റേറ്റിംഗ് ക്ലോക്കിനനുസരിച്ചാണ് ഈ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ക്ലോക്കിൻ്റെ റേറ്റിംഗ് കൂടിയ ഫ്രീക്വൻസിയിലുള്ള ക്ലോക്കുകളാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈമും കൊണ്ട് തന്നെ ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് അതിൻ്റെ സ്പീഡിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ മൂന്നാമതൊരു പോയിൻ്റ് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം നമ്മൾ ഒരുപാട് എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് ഇനി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ബെനിഫിറ്റാണ്. പിന്നെ എറർ ഡിറ്റക്ഷൻ, അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, എറേഴ്സ് ഉണ്ടാകാം. അപ്പോൾ ആ എററൊക്കെ മിനിമൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സറാണെങ്കിൽ അതും ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. ഇപ്പോൾ എക്സ്റ്റേണൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ പ്രിൻ്റർ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്, സ്കാനർ, USB, അതുപോലെ മൗസ്, എക്സ്റ്റേണൽ മൗസ് നമ്മൾ കണക്ട് ചെയ്യും, എക്സ്റ്റേണൽ കീബോർഡ് കണക്ട് ചെയ്യാറുണ്ട്, മോഡം കണക്ട് ചെയ്യാറുണ്ട്, റൗട്ടേഴ്സ് കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണക്ഷനൊക്കെയാണ്. അപ്പോൾ അത് കൂടുതലെണ്ണം കണക്ട് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു പ്രോസസ്സറിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അടുത്തത് ഇംപ്രൂവ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആൻഡ് സപ്പോർട്ട് ടു സോഫ്റ്റ്വെയർ. ഇൻസ്ട്രക്ഷൻ സെറ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇമ്പ്രൂവ്ഡ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് അതും മൈക്രോ പ്രോസസ്സറിൻ്റെ ഒരു അഡ്വാൻസ്മെൻ്റ് ആണ്. പിന്നെ ഇംപ്രൂവ്ഡ് ട്രബിൾ ഷൂട്ടിംഗ് എയ്ഡ്സ് ഓർ പ്രൊവിഷൻ. ട്രബിൾ ഷൂട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ്, അപ്പോൾ എന്തെങ്കിലും ഒരു എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ അതിനെ റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൂടി ആ ഒരു മൈക്രോ പ്രോസസ്സർ നൽകുന്നുണ്ടെങ്കിൽ അതും ഒരു അഡ്വാൻസ്മെൻ്റ് തന്നെയാണ്. 8086 ഒരു ബേസിക് ആർക്കിടെക്ചറാണ്.
അതായത് അതിനെ അതിനെ ബേസ് ചെയ്ത് അതിനെ അടിസ്ഥാനമായി എടുത്തുകൊണ്ട് കുറേ മൈക്രോ പ്രൊസസ്സറുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ മൈക്രോ പ്രൊസസ്സറിനെ എല്ലാം കൂടെ ചേർത്തിട്ട് 80X86 ഫാമിലി ഓഫ് പ്രൊസസ്സേഴ്സ് എന്ന് പറയും. അപ്പോൾ 8086 ആർക്കിടെക്റ്റിനെ തന്നെ ബേസ് ചെയ്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന അതിനെ ബേസ് ചെയ്തുള്ള എല്ലാ മൈക്രോ പ്രൊസസ്സറുകളെയും നമുക്ക് ഈ ഒരു ഫാമിലിയിൽ പറയാൻ സാധിക്കും. അപ്പോൾ അതിനെ മൊത്തത്തിൽ 80X86 എന്നാണ് പറയുന്നത്. ഈ മൊഡ്യൂളിൽ നമ്മൾ മുഴുവൻ പഠിക്കുന്നത് അങ്ങനെയുള്ള കുറേ പ്രൊസസ്സറുകളുടെ കാര്യങ്ങളാണ്. അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നത്? അതിൽ 80186 ഉണ്ട്, 80286, 80386, 80486 വരുന്നുണ്ട്. അതുകൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പെൻഡിയം ഫാമിലിയും വരുന്നുണ്ട്. പെൻഡിയം ഫാമിലിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. പെൻഡിയം, പെൻഡിയം പ്രോ, പെൻഡിയം 2, പെൻഡിയം 3, പെൻഡിയം 4 പ്രൊസസ്സറുകളെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിനെല്ലാം മറ്റൊന്നിനെക്കാട്ടിലും കൂടുതൽ വേഗതയും കൂടുതൽ സപ്പോർട്ടിങ്. അത് ഈ കൊടുത്തിരിക്കുന്ന ഫാക്ടേഴ്സ് എല്ലാം അതിന് ഓരോ പ്രൊസസ്സറിനും ഉണ്ട്. ഓരോ പ്രൊസസ്സറും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 8086 തന്നെയാണ്. ഇനി നമുക്ക് ഒരു ടേബിൾ നോക്കാം. ഈ ടേബിൾ ബേസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 32-bit പ്രവർത്തിക്കുന്ന മൈക്രോ പ്രൊസസ്സറുകൾ, രണ്ട് മൈക്രോ പ്രൊസസ്സറിൻ്റെ പേര് പറയാനായിരുന്നു. 32-bit. അപ്പോൾ 32-bit പ്രവർത്തിക്കുന്നതൊക്കെയാ 80386 ഉണ്ട്, 80486, പെൻഡിയം, പെൻഡിയം പ്രോ, പെൻഡിയം 2, പെൻഡിയം 3, പെൻഡിയം 4. അപ്പോൾ ഇതിങ്ങനെ ഉള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഈ ടേബിൾ മൊത്തത്തിൽ കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഇതിൻ്റെ പ്രൊസസ്സർ എത്ര ബിറ്റ് പ്രൊസസ്സറാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ എക്സ്റ്റേണൽ ബസ്സിൻ്റെ സൈസല്ല, ഇൻറ്റേണൽ ബസ്സിൻ്റെ സൈസാണ് എപ്പോഴും, ഇൻറ്റേണൽ ഡാറ്റാ ബസ്സിൻ്റെ സൈസാണ് എപ്പോഴും ആ പ്രൊസസ്സർ എത്ര ബിറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേണൽ ഡാറ്റാ ബസ്സും അതിൻ്റെ പ്രൊസസ്സറിൻ്റെ എത്ര ബിറ്റാണെന്ന് ചോദിച്ചാലും സെയിം ആയിരിക്കും. അപ്പോൾ ഇത്രയും പ്രൊസസ്സറുകൾക്ക് 32-bit അല്ലാതുള്ള 80086, 80088, 80186, 80286 അതെല്ലാം 16-bit പ്രൊസസ്സറാണ്. പിന്നെ അതുപോലെ അഡ്രസ്സ് ബസ് ചോദിക്കാം, എത്ര ബിറ്റ് അഡ്രസ്സ് ബസ്? 80088 ചോദിക്കാൻ ചാൻസ് കുറവാണ്. 80186 എത്ര എക്സ്റ്റേണൽ ഡാറ്റാ ബിറ്റുണ്ട്, എത്ര ബിറ്റാണ് എക്സ്റ്റേണൽ ഡാറ്റാ ബസ്? അതുപോലെ 80386 എത്രയാണ്, 80486 എത്രയാണ്, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഇത് കുറേ എണ്ണത്തിൻ്റെ ഒരുപോലുള്ള വാല്യൂസ് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഓർത്തിരിക്കാൻ അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഇത് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതാണ്. ഫിസിക്കൽ മെമ്മറി സ്പേസ് ചിലപ്പോൾ ചോദിക്കാം, 80186 മെമ്മറി സ്പേസ് എത്രയാണെന്ന് ചോദിക്കാം, 80286 ചോദിക്കാം, 80088 ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം നിങ്ങളുടെ സിലബസിൽ 80088 പറയുന്നില്ല, പക്ഷേ ബാക്കിയെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ പഠിക്കാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇൻറ്റേണൽ ക്ലോക്ക് റേറ്റിംഗ് അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ചോദിക്കാൻ വളരെ സാധ്യത വളരെ കുറവാണ്. പ്രധാനമായിട്ടും ഇത്രയും ഈ ടേബിൾ, ഈ നാല് ടേബിൾസ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതും നമുക്ക് വിർച്വൽ മെമ്മറി സ്പേസും ഓർത്ത് വെക്കാവുന്നതാണ്. കാരണം അത് ഇത്ര എണ്ണത്തിൻ്റെ 80386 മുതലുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ 64 TB മാത്രമാണ്. 80286 1 GB, 80186 വിർച്വൽ മെമ്മറി ഇല്ല. അപ്പോൾ ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. ഇതൊക്കെ ഒന്നും ഒരു മാർഗിനോ രണ്ട് മാർഗിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നിങ്ങൾക്ക് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ 80186 കുറിച്ചൊക്കെ ചോദിക്കും, അതിൻ്റെയൊക്കെ ആർക്കിടെക്റ്റ് ചോദിക്കുമ്പം 80286 ആർക്കിടെക്റ്റ് SA ആയിട്ട് ചോദിക്കും. അപ്പോൾ ഓരോ പോയിൻ്റായിട്ട് നിങ്ങൾക്ക് എഴുതാം, അത് 16-bit ഇൻറ്റേണൽ ഡേറ്റയാണ്. 80286 ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ 16-bit ഇൻറ്റേണൽ ഡേറ്റാ ബസ് ഉണ്ട്, അതുകൂടാതെ ഒരു 16-bit എക്സ്റ്റേണൽ ഡേറ്റാ ബസ് ഉണ്ട്, പിന്നെ അതിൻ്റെ അഡ്രസ് ബസ് 24-bit ആണ്, ഫിസിക്കൽ മെമ്മറി 16 MB ആണ്, വിർച്വൽ മെമ്മറി സ്പേസ് 1 GB ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓരോ പോയിൻ്റായിട്ട് എഴുതിക്കഴിഞ്ഞാൽ എല്ലാത്തിനും ഓരോ പോയിൻ്റിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ ആർക്കിടെക്റ്റ് നിങ്ങൾക്ക് വരച്ച് വയ്ക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, പിന്നെ ഇതുകൂടാതെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് കൂടി പഠിക്കാനുണ്ട്. ഈ ഫാമിലിയുടെ എല്ലാം കുറച്ച് ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഫീച്ചേഴ്സ് ഓർത്ത് വെക്കുക. അങ്ങനെ ഇതെല്ലാം നിങ്ങളുടെ സിലബസിൽ പഠിക്കാനുള്ള, അപ്പോൾ അതിലെ മേജർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ 80086 80088 എല്ലാം ഫീച്ചേഴ്സ് എല്ലാം ഏകദേശം ഒരുപോലാണ്. 80086 ആണ് കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. അപ്പോൾ എന്താ, പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചറാണ്. പൈപ്പ് ലൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഒരേ സമയത്ത് തന്നെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റ്, അതായത് എക്സിക്യൂഷൻ യൂണിറ്റ് പ്രവർത്തിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ
അവിടെ ബസ് ഇൻ്റർഫേസ് യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ഇൻസ്ട്രക്ഷൻ ക്യൂ ഉണ്ട്. ഇതിന് കോ പ്രൊസസ്സർ സപ്പോർട്ട്. കോ പ്രൊസസ്സർ എന്ന് പറഞ്ഞാൽ ഇതിനൊപ്പം തന്നെ മറ്റൊരു പ്രൊസസ്സറിനെ കൂടി നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിപ്പിക്കും. 806 മൾട്ടി മോഡുണ്ട്. മാക്സിമം മോഡ് മിനിമം മോഡും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. മാക്സിമം മോഡാകുമ്പോൾ മാക്സ് മോഡാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രൊസസ്സറുകളുമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. മിനിമം മോഡാണെങ്കിൽ ഒരു പ്രൊസസ്സർ മാത്രമേ പറ്റത്തുള്ളൂ. മാക്സിമം മോഡിൽ നമുക്ക് 8087 എന്ന് പറയുന്ന ഒരു കോ പ്രൊസസ്സർ, അത് ഓർത്ത് വെക്കുക, 8087 ആണ് 8086 ഉപയോഗിക്കാൻ പറ്റുന്ന കോ പ്രൊസസ്സർ. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. സെഗ്മെൻറ്റഡ് മെമ്മറിയാണ്. അതുപോലെ തന്നെ 80286 ഫീച്ചേഴ്സ്, 386 ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റുകളൊക്കെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കുവാണെങ്കിലും ഈ പോയിൻറ്റുകളൊക്കെ എഴുതാവുന്നതാണ്. ഓരോ അതിന് ഓരോന്ന് ഇപ്പോൾ പെൻഡിയം പ്രോയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോയിൻ്റ് എഴുതി. അപ്പോൾ 4 മാർക്കിനൊക്കെ ചോദിക്കാം പെൻഡിയത്തെ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇത്രയും പോയിൻറ്റുകൾ എഴുതിയാൽ തന്നെ മതി. നിങ്ങൾക്ക് സാധാരണ ഈ മൊഡ്യൂളിൽ ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ 80186 ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.